ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു എന്ന് നോക്കാം. സെൻസസ് നിഫ്റ്റി എങ്ങനെ ക്ലോസ് ആയി, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, അതുപോലെ ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്കുകളുടെ നിലവാരം നോക്കാം. അപ്പോൾ സെൻസസ് എൻഡ്സ് എബവ് 39K, അതുപോലെ നിഫ്റ്റി മോഡറേറ്റ്ലി ഹയർ ആണ്. എച്ച് സി എൽ ടെക്ക്, മാരുതി, റാലി എഹെഡ് ഓഫ് Q2 ക്വാർട്ടർലി നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, സെൻസസ് 95 പോയിൻറ്റ്സ് ആണ് എൻഡ് ചെയ്തിരിക്കുന്നത്. 0.24% കൂടി 39,058 ക്ലോസ് ആയി. അതുപോലെ നിഫ്റ്റി 11,604 ക്ലോസ് ആയി. ബി എസ് സി മിഡ് ക്യാപ് അണ്ടർ പെർഫോംഡ് സെൻസസ് ആണ്, 0.08% കുറഞ്ഞു. ബി എസ് സി സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഫിനിഷ്ഡ് വിത്ത് ഗെയിൻ ഓഫ് 0.25% ആണ്. ബി എസ് സി ടെലികോം 3% ആണ് ലോസ് ചെയ്തിരിക്കുന്നത്. ജെ എസ് ഡബ്ല്യു സ്റ്റീലിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് 21% കൂടി 2,536 ക്രോർ ആണ്. നെറ്റ് പ്രോഫിറ്റ് 2,536 ക്രോർ ലാസ്റ്റ് ഒരു സെപ്റ്റംബർ ക്വാർട്ടറിൽ 18.5% ആണ് ടോട്ടൽ റവന്യൂ കുറഞ്ഞിരിക്കുന്നത്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് 44.3% കുറഞ്ഞു. മാർജിൻ 720 BPS കുറഞ്ഞു. ഇന്ത്യൻ ബാങ്ക് ക്വാർട്ടർലി റിസൾട്ട്സ് 139 ആണ് ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത്. ഇൻ സെക്കൻഡ് 358.6 ആണ് റുപ്പീസ്. ദെൻ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 7% ആയി കൂടി. നോൺ അതർ നോൺ ഇൻട്രസ്റ്റ് ഇൻകം 72.2% ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. ഹാവെൽസ് ക്വാർട്ടർലി റിസൾട്ട് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് റുപ്പീസ് 181 ക്രോർ ആണ്. ഹാവൽസ് 1.5% ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും. ഇ ബി ഐ ടി ഡി എ 10.8% കുറഞ്ഞു. മാർജിൻ 150 BPS കുറഞ്ഞിരിക്കുകയാണ്. ഐ ആർ ബി ഇൻഫ്ര ക്വാർട്ടർലി പ്രോഫിറ്റ് 16% ആയി കൂടിയിരിക്കുകയാണ്. റവന്യൂ 22% ആയി. പ്രാജ് ഇൻഡസ്ട്രീസ് 5% കൂടി ക്വാർട്ടർലി റിസൾട്ടിൽ. 5.4% ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. ഏതൊക്കെ സ്റ്റോക്കുകൾ റെഡിലും ഗ്രീനിലും ട്രേഡ് ചെയ്തു എന്ന് നോക്കാം. ആർ പവർ, ഐ ആർ ബി, ഇന്ത്യൻ ബാങ്ക്, എസ് എച്ച് കെ, റിലയൻസ് ഇൻഫ്ര, ആർനാം, അതുപോലെ ടി വി 18, ഐസെക്ക്, കോരമണ്ടൽ, ജൂബിലൻ ഫുഡ്സ്, നെറ്റ്വർക്ക് 18, റിലയൻസ് ക്യാപിറ്റൽ, എവർ റെഡി, എം സി എക്സ്, പ്രസ്റ്റീജ്, ശങ്കര തുടങ്ങിയ സ്റ്റോക്കുകൾ ഗ്രീനിലും. റെഡിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്കുകൾ ഗ്രാഫൈറ്റ്, ഡി സി എ എൽ, ആർ ബി എൽ ബാങ്ക്, ഡിഷ് ടി വി, അദാനി പോർട്സ്, ഐഡിയ, വെൽസൺ ഇന്ത്യ, എസ് ടി ആർ ടെക് തുടങ്ങിയ സ്റ്റോക്കുകൾ. പ്രാജ് ഇൻഡസ്ട്രീസ് 5% ഉയർന്നിരിക്കുകയാണ്. ആൻഡ് പ്രോഫിറ്റ് 81.2% ഇൻക്രീസ് ആയി. റവന്യൂ 17.2% ഇൻക്രീസ് ആയി. നിക്കൽ പ്രൈസസ് സിങ് മോർ ദാൻ 7% ആണ്. എൽ ആൻ ടി വിൻസ് ഓവർ 7,000 crore ഒരു കോൺട്രാക്ട് കിട്ടിയിരിക്കുകയാണ് ഫ്രം എച്ച് പി സി എൽ. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ഗെറ്റ്സ് ഇ ഐ ആർ ഫ്രം യു എസ് എഫ് ഡി എ ആണ്. എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് ക്വാർട്ടർലി പ്രോഫിറ്റ് 7.6% ആയി ഉയർന്നു. നെറ്റ് പ്രീമിയം ഇൻകം 10% ആണ് കൂടിയിരിക്കുന്നത്. ബജാജ് ഓട്ടോ ക്വാർട്ടർലി പ്രോഫിറ്റ് 22% ആയി ഇൻക്രീസ് ആയിരിക്കുകയാണ് ഓൺ ടാക്സ് റേറ്റ് കട്ട്. നെറ്റ് പ്രോഫിറ്റ് 1,402 ആണ്. റവന്യൂ 4.1% ആയി കുറഞ്ഞു. ആൻഡ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഡി എച്ച് എഫ് എൽ 550 ആണ്. സിഇഒ ആർ എസ് രാജീവൻ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്രസ് ടോട്ടൽ എക്സ്പോഷർ ടു നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ് 12,000 crore ആണ്. ആർ എസ് രാജീവ് ആണ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് സി ഓഫ് ദി ബാങ്ക്. ദെൻ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ എച്ച് സി എൽ ടെക്ക്, എസ് ബി ഐ, മാരുതി തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഒ എൻ ജി സി, വേദാന്ത, ഇൻഡസ് ഇന്ത്യ ബാങ്ക് ടോപ്പ് ലൂസേഴ്സ് ആയി. എമംഗ് ദ സെക്ടേഴ്സ് ഓട്ടോ, പി എസ് യു ബാങ്ക്, ഐ ടി ഇൻഡെക്സ് ഗെയിൻ ചെയ്തു. അതേസമയം ഇൻഫ്രാ സ്റ്റോക്കുകൾ കുറഞ്ഞു. സെൻസസ് 136 പോയിൻറ്റ്സ് കൂടി 39,100 ക്ലോസ് ആയി. അതുപോലെ നിഫ്റ്റി 33 പോയിൻറ്റ്സ് കൂടി 11,621 ക്ലോസ് ആയി.
1103 ഷെയർസ് അഡ്വാൻസ്ഡ് ആയി, 1065 ഷെയർസ് കുറഞ്ഞു, 155 ഷെയർസ് അൺചേഞ്ച്ഡ് ആയി. റുപ്പി എങ്ങനെ ട്രേഡ് ചെയ്തു നോക്കാം. ഇന്ത്യൻ റുപ്പി ട്രേഡ് ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റ് ആയിട്ട്, 70.93 ആണ് ട്യൂസ്ഡേയ്സ് ക്ലോസ്, ദാറ്റ് ഈസ് 70.94. ഇറ്റ് ഓപ്പൺഡ് ലോവർ ബൈ 6 പൈസയാണ്, 71 per dollar, ആൻഡ് ടച്ച്ഡ് ലോ ഓഫ് 71.03 ആണ്. അതർ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ നോക്കാം. ICICI സെക്യൂരിറ്റീസ് ആണ് 52 week ഹൈ ഹിറ്റ് ചെയ്തിരിക്കുന്നത്, 316 ആണ് റുപ്പീസ്. മോർ ദാൻ 11% ആണ് ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്തിരിക്കുന്നത്. ആപ്പിൾ ഇന്ത്യ 14% റാലി ടു ഹിറ്റ് എ ന്യൂ ഹൈ ഓഫ് കോഫൈൽസ് 14 ടെക്നോളജി പാറ്റേൺസ് ആണ്. HCL ടെക് ക്വാർട്ടർലി ഗ്രോ ഇൻ ഡബിൾ ഡിജിറ്റ്സ് ആണ്, ദാറ്റ് ഈസ് 12 to 20% ആണ് റേഞ്ച്. ഗോൾഡ് റേറ്റിംഗ്സ് എങ്ങനെയാണെന്ന് നോക്കാം. RBL ബാങ്കിന്റെ ഷെയർസ് 17% ആയിരിക്കുന്നത്. അതർ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ച് കണ്ടു, അതുപോലെ ക്വാർട്ടർലി ഏർണിങ്സ് നടത്തിയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് കണ്ടു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കുടനെ നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. കമൻറ്റ് എഴുതുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ ഇടുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്, ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നതായിരിക്കും. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. രണ്ട് സെഗ്മെൻറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ബോത്ത് സെഗ്മെൻറ്റ് NSE MCX. റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ ഗോൾഡ് പ്രൈസസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഗോൾഡ് പ്രൈസസ് ഇൻ ഇന്ത്യ ഇസ് 0.42% കൂടി, 38,040 per 10 gram ആണ്. അതുപോലെ സിൽവർ 0.46% കൂടിയിരിക്കുകയാണ്, 45,382 per kilogram ആണ്. പിന്നെ നിങ്ങൾക്ക് ഇൻട്രാഡേ കോൾസ് അതുപോലെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഫ്രീ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ മലയാളം ഷെയർസിൻ്റെ ടെലഗ്രാം ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്നും മലയാളം ഷെയർസിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് പല കാറ്റഗറിക്കലായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാനായിട്ട് സാധിക്കും. ബേസിക് വീഡിയോസ് ഉണ്ട്, ടെക്നിക്കൽ വീഡിയോസ്, അതുപോലെ ആലിസ് ബ്ലൂ കമ്പനിയെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് കാണാൻ സാധിക്കും. ഫേസ്ബുക്കിലെ മലയാളം ഷെയർസിൻ്റെ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അതുപോലെ ന്യൂസുകളെല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫേസ്ബുക്കിലും കിട്ടും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.